ജ്വല്ലേഴ്സ് റംദാൻ വിശേഷങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളിയിലെ അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിലാണ്. ഇന്നിവിടെ റംസാൻ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മളോടൊപ്പം രണ്ട് ചേച്ചിമാരുണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടാം. ഹായ്, എന്താ പേര്? നജ്മ. നജ്മ ഷംന. ഷംന അല്ലേ? ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. ഓച്ചിറ. ഓച്ചിറയാണല്ലേ. അപ്പം ഇന്നിവിടെ ഗോൾഡ് എടുക്കാൻ വേണ്ടി വന്നതാണല്ലേ, ഈ നോമ്പ് സമയത്ത് അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായി ഇന്ന്? എങ്ങനെയാണ് ഇന്ന്? എങ്ങനെയായിരുന്നു രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സുബഹി കഴിഞ്ഞിട്ട് എന്താണ്? സുബഹിക്ക് മുന്നേ നമ്മൾ ഇടത്താഴം കഴിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നോമ്പ് തുറക്കുന്നത്. അത് മാരിപ്പാണ്. അതൊരു ആറര വൈകിട്ട്. ഇസ്മയുടെ കുടുംബത്തിൽ വേറെ ആരൊക്കെ ഉണ്ട്? വേറെ ഇക്കുണ്ട്, മക്കളുണ്ട്. ഇന്ന് ആരും വന്നില്ലേ? നിങ്ങൾ രണ്ടാളും മാത്രമേ വന്നു? രണ്ടാളും മാത്രം. രണ്ടാളുടെ ഇവിടെ സ്ഥിരം വരാം. എന്തെങ്കിലും വിശേഷം ഉണ്ടോ? കല്യാണോ അങ്ങനെ? അതോ കല്യാണം ജസ്റ്റ് കമ്മലെടുക്കാൻ വേണ്ടി. ആർക്കെടുക്കാൻ വന്നതാ? ആണല്ലേ. സെലക്ഷൻ കഴിഞ്ഞു? നോക്കിയോ? ഇല്ല ഇല്ല, എടുക്കാൻ വന്നതേ നോക്കാൻ പോകുന്നുള്ളൂ. ഇന്ന് വേറെ ഇഫ്താറിന് എന്തൊക്കെ വിഭവങ്ങളാണ്? ഒരുക്കി കഴിഞ്ഞോ അതോ ഇനി പോയിട്ട് വേണോ ഒരുക്കാനായിട്ട്? ഇല്ല, വൈകുന്നേരമല്ലേ, മാരിപ്പ് ടൈമല്ല. അപ്പൊ ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ഇഷ്ടംപോലെ സമയം. വൈകുന്നേരം ചെന്നിട്ട് എല്ലാം കറക്റ്റ് ചെയ്യണം. ചെന്നിട്ട് അപ്പൊ എന്താണ് മെനു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്താ മിക്കവാറും ഫുഡ്? ഒറോട്ടി, ഇടിയപ്പം, അങ്ങനെ എന്തെങ്കിലും. ബിരിയാണി, നെയ്ച്ചോറ്, ജ്യൂസ്. അപ്പൊ കൂടുതൽ നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഏത് ഭക്ഷണത്തിലാണ് തുറക്കുന്നത് ആദ്യം? നമ്മൾ ഫസ്റ്റ് നോമ്പ് തുറക്കുന്നത് പച്ചവെള്ളത്തിലാണ്. പിന്നെ ക്യാരറ്റില്ല, ഈത്തപ്പഴം, ഈത്തപ്പഴത്തിലെ നോമ്പ് തുറക്കും. അത് കഴിഞ്ഞ് പിന്നെ വെള്ളം, പിന്നെ വീണ്ടും നമുക്ക് എന്തും കഴിക്കാമല്ലോ. പിന്നെ എന്തും കഴിക്കാം. ഒരു പ്ലേത് കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒന്ന് ചേർന്നിട്ടല്ലേ ആരംഭിക്കുന്നല്ലേ. കുട്ടികളൊക്കെ ഉണ്ടോ? ഇപ്പൊ കുട്ടികളൊക്കെ നോമ്പ് നോക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. എത്ര കുട്ടികളുണ്ടാവും കുടുംബം? എനിക്ക് രണ്ട് മക്കൾ. രണ്ട് മക്കളല്ലേ. എന്താ പേരെന്താ കുട്ടികളുടെ? മോന്റെ പേര് ആഷിക്, മോളുടെ പേര് ഹിബ. എത്ര പ്രായമായതാണ്? മോക്ക് 9 വയസ്സ്, മോന് 14 വയസ്സ്. അപ്പൊ രണ്ടുപേരും നോമ്പ് നോക്കാനൊക്കെ തുടങ്ങിയല്ലേ. പ്രത്യേകിച്ച് എന്താണ് സ്പെഷ്യാലിറ്റി? എന്താണ് നോമ്പ് സമയത്ത് ഉണ്ടാക്കുന്ന ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള, ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താണ് സ്പെഷ്യൽ? സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് ഇന്ന് വൈകുന്നേരം നമ്മൾ ഫുഡ് സെപ്പറേറ്റ് നോമ്പ് തുറക്കുന്നതായിട്ടുണ്ടാവും. അത് ഒറോട്ടി ആയിരിക്കും, ചിലർക്ക് ചിലപ്പോൾ അപ്പം ആയിരിക്കും, ചിലപ്പം ബിരിയാണി. ഇത് തന്നെ കണ്ടിന്യൂ ആയിരിക്കും. ഉള്ളിവട, പഴംപൊരി, പിന്നെ യൂട്യൂബിൽ പരീക്ഷണങ്ങളാ. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ മേടിക്കാനായിട്ട് ഇപ്പം കുറേയൊക്കെ കിട്ടുന്നത് കൊണ്ട് കുറേയൊക്കെ അടുത്തുള്ള തൊട്ട് അടുത്ത് കടകളിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അത് അതായതിനോട് അവർക്ക് കൂടുതലും താല്പര്യം. അപ്പം പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. പുറത്തുനിന്ന് മേടിക്കും, നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും ചെയ്യും, നമ്മൾ ഉണ്ടാക്കിയും കൊടുക്കും. എല്ലാ രീതിയിലും 30 ദിവസം നമ്മൾ ആഘോഷമായിട്ട് തന്നെ. 30 ദിവസം ആഘോഷമായിട്ട് എല്ലാ പ്രാവശ്യവും ഈ നോമ്പിന്റെ സമയത്ത് അല്ലെങ്കിൽ അതൊരു അതിന്റെ ഒരു ആത്മീയതയ്ക്കോ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു സന്തോഷം, സ്നേഹത്തിന്റെ ഒരു സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ടാണോ നമ്മൾ ഈ 30 ദിവസം നോമ്പ് നോക്കുന്നത്? അനുഷ്ഠാനം അങ്ങനെ വളരെ കൃത്യമായിട്ട് നോക്കുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ എല്ലാ പ്രാവശ്യവും ഇതുപോലെ നോക്കാറുണ്ടോ? ചെറുതായിട്ട് എന്തെങ്കിലും സ്വർണം വാങ്ങി സൂക്ഷിക്കുക, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. സ്വർണം വാങ്ങിക്കില്ല, അങ്ങനെയൊന്നുമില്ല. കാശുള്ളപ്പോഴും വാങ്ങിക്കും, അല്ലാത്തപ്പോ ഇന്ന് പിന്നെ ജസ്റ്റ് വാങ്ങിക്കണം തോന്നി അങ്ങനെ വന്നു. വെഡിങ് ആനിവേഴ്സറി 23-ാം തീയതി. ബെസ്റ്റ് വിഷസ്, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. ഇനി ഇതുപോലെ ഒരുപാട് വർഷങ്ങൾ നമ്മൾ നല്ല സന്തോഷമായിട്ട് നിൽക്കുക. ഇക്കാനോടൊക്കെ പറയാം. എനിക്കൊരു മോനുണ്ട്, 11 വയസ്സുണ്ട്. കുഞ്ഞ് ഡിസേബിൾ ആണ്, ഇപ്പൊ കുറച്ച് ഉഷാറായിട്ടുണ്ട്. ബാംഗ്ലൂരാണ് കാണിക്കുന്നത്. അയാൾക്ക് അങ്ങനെ ഒന്നും അറിയത്തില്ല, നോമ്പ് നോക്കില്ല, അതിനെ പറ്റി ഒന്നും അറിയത്തില്ല. ഇപ്പൊ കുറച്ച് ഉഷാറായിട്ടുണ്ട്. ഇക്ക ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നാട്ടിലുണ്ട്, ദുബൈയിലാണ് ഇപ്പൊ നാട്ടിൽ. അപ്പോൾ എല്ലാ മംഗളം നേരുന്നു. വാവയ്ക്ക് ഇനി നല്ല രീതിയിൽ സുഖമാവട്ടെ, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഷംനയും നജ്മയുമാണ് ഇവിടെ അടുത്ത് തന്നെ ഓച്ചിറയിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളതാണ്. ഇവരുടെ റംസാൻ വിശേഷങ്ങളാണ് നമ്മളിന്ന് കേട്ടത്. നാളെ മറ്റൊരു ഫാമിലിയുമായി റംസാൻ വിശേഷങ്ങൾ പങ്കിടുന്നു. അതുവരെ ദിസ് ഇസ് സുകന്യ സൈനിങ് ഓഫ്. ബൈ ബൈ.